നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറ്റിച്ചെലിയിൽ ഭിന്നശേഷി കുട്ടികൾക്കായുള്ള എസ് ടി സ്പെഷ്യൽ സ്കൂളിൽ കുതിച്ചെത്തി ഗവർണർ. കതിരു 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 കൊണ്ട് വായോ, കറ്റ കെട്ടി കൊയ്ത് കൂട്ടി വായോ എന്ന കൊയ്ത്തുപാട്ടിനൊപ്പം ആ കുട്ടികൾക്കൊപ്പം ഗവർണർ ചുവടുവെച്ചപ്പോൾ അത് വ്യത്യസ്തമായ ഒരു കാഴ്ചയായി മാറി. നിറഞ്ഞ കയ്യടിയോടെ സദസ്സ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. നേരത്തെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ രാജ്ഭവൻ സന്ദർശിച്ചിരുന്നു. സ്കൂളിൽ വരുമെന്ന് ഗവർണർ അന്ന് അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഉറപ്പ് പാലിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഗവർണർ അവിടേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം രാവിലെ 11:45 ഗവർണർ സ്കൂളിലെത്തിയത്. കുട്ടികൾക്കായി പൂവും മിഠായിയും കേക്കും ഗവർണർ കരുതിയിരുന്നു. വിദ്യാർത്ഥികളുടെ വായിലേക്ക് അദ്ദേഹം കേക്ക് വെച്ച് നൽകി. വിദ്യാർത്ഥികൾ തിരികെ നൽകി. ഓരോ കുട്ടിയുടെ മടുത്തെത്തി സംസാരിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തി. ഭിന്നശേഷി കുട്ടികളെ സഹായിക്കുന്നവരെ ദൈവം കൈവിടില്ലെന്ന് ഗവർണർ പറഞ്ഞു. കലാപരിപാടികൾ തുടങ്ങിയപ്പോഴാണ് സദസ്സിലിരുന്ന് ഗവർണർ ആവേശഭരിതനായി വേദിയിലേക്ക് കയറി വിദ്യാർത്ഥികൾക്കൊപ്പം നൃത്തം ചവിട്ടിയത്. അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർ ഈ ഇടയ്ക്കായിരുന്നു ചില നിർണായക വിമർശനങ്ങൾ ഉന്നയിച്ചത്. നേരിട്ട് കണ്ട് ഭരണകാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല എന്ന ആരോപണമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർ ഉന്നയിച്ചത്. ഒപ്പിടാത്ത ബില്ലുകളുടെ കാര്യവും മുഖ്യമന്ത്രി ചർച്ച ചെയ്തില്ല എന്നും മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് വരുന്നില്ല എന്നും ഗവർണർ ആരോപിച്ചു. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പരാതി കിട്ടിയാൽ വിശദീകരണം തേടുമെന്നും ഗവർണർ വ്യക്തമാക്കി. ഒരിടവേളയ്ക്ക് ശേഷം സർക്കാർ ഗവർണർ പോര് ശക്തമാവുകയാണ്. മുഖ്യമന്ത്രി തന്നെയാണ് പോരിന് തുടക്കമിട്ടത്. ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കിയ ബില്ലുകൾ ഗവർണർ അനിശ്ചിതമായി തടഞ്ഞു വച്ചിരിക്കുന്നതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിലേക്ക് നീങ്ങാൻ തയ്യാറെടുക്കുകയാണ്. ഈ വിഷയത്തിൽ ഗവർണർ പ്രതികരിച്ചു. അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: സുപ്രീം കോടതിയെ സമീപിക്കുന്നതോടെ സർക്കാരിൻ്റെ ആശയക്കുഴപ്പം തീരും. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന ആളല്ല ഞാൻ. എൻ്റെ ബോധ്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ജനങ്ങളുടെ പണം പാഴാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ നിയമോപദേശം തേടാൻ 40 ലക്ഷം നൽകി. ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ ഇല്ലാത്തപ്പോഴാണിത്. നിയമോപദേശം തേടിയിട്ട് എന്ത് ഗുണമാണുണ്ടായത്? ഇതേപ്പറ്റി മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചോ എന്നും ഗവർണർ ആരാഞ്ഞു. ഗവർണർ 8 ബില്ലുകളിൽ ഒപ്പിടാനുണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കടുത്ത വിമർശനമായിരുന്നു ഈ ഒരു വിഷയത്തിൽ ഗവർണർക്കെതിരെ ഉന്നയിച്ചത്. 3 ബില്ലുകൾ പാസ്സാക്കിയിട്ട് 1 വർഷവും 10 മാസവുമായി. 3 എണ്ണം യൂണിവേഴ്സിറ്റി ബില്ലാണ്. കേരള സഹകരണ സൊസൈറ്റി ഭേദഗതി ബില്ലും ലോകായുക്ത ബില്ലും അടക്കം ഒപ്പിടാനുണ്ട്. ഗവർണർ ഒപ്പിടാത്തതിനാൽ നിയമമായിട്ടില്ല. ജനാഭിലാഷം പ്രതിഫലിക്കുന്നതാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അവ പാസ്സാക്കുന്ന ബില്ലുകൾ നിയമമാക്കാൻ കാലതാമസം ഉണ്ടാകുന്നത് പാർലമെന്ററി ജനാധിപത്യത്തിന് അന്തസത്തയ്ക്ക് യോജിച്ചതല്ല. ഗവർണർ ആവശ്യപ്പെട്ട വിശദീകരണം സർക്കാർ നൽകിയെങ്കിലും ഒപ്പിട്ടില്ല എന്നതടക്കമുള്ള ആരോപണങ്ങളായിരുന്നു ഗവർണർക്കെതിരെ ഉന്നയിക്കപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.